ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. പുതിയ അധ്യയന വർഷവും അതേപോലെ തന്നെ പുതിയ അധ്യയന രീതികളുമാണ് നമ്മൾ ഈ വർഷത്തിൽ തുടങ്ങുന്നത്. നിങ്ങൾ പഠിക്കുന്ന KGSE കോഴ്സിനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയുന്നത്. KGSE കോഴ്സ് 2 വർഷത്തെ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ് ഈ ഒരു കോഴ്സ് നടത്തുന്നത്. അതിൽ സാധാരണയുള്ള സബ്ജക്റ്റുകളും അതിൻ്റെ പഠന രീതികളുമാണ് നമ്മൾ പറയുന്നത്. സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സാധാരണ പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ വരുന്നത് തിയറി പേപ്പർ ഫസ്റ്റ്, തിയറി പേപ്പർ സെക്കൻഡ്, ഡ്രോയിങ്, പ്രാക്ടിക്കൽ, അങ്ങനെ 4 പേപ്പറുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുക. ഇതിൽ തിയറി ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലും, തിയറി സെക്കൻഡ് സെക്കൻഡ് ഇയറിലെയും തിയറി പേപ്പറുകളാണ്. അതോടൊപ്പം തന്നെ ഓരോ വർഷവും ഡ്രോയിങ്ങും പ്രാക്ടിക്കലും അതിൻ്റെ കൂടെ കോമൺ ആയിട്ട് ഉണ്ടായിരിക്കും. ഇത് ഓരോ ട്രേഡുകൾക്കും വരുമ്പോൾ എന്തുണ്ടായിരിക്കും ഈ ഒരു തിയറി പേപ്പറുകളുടെ സബ്ജക്റ്റുകൾക്ക് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സാധാരണ നമുക്കുള്ള ട്രേഡുകളെന്ന് പറയുമ്പോൾ ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, സിവില്, റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ്, ഇലക്ട്രിക്കൽ, ഈ ട്രേഡുകൾക്കൊക്കെ വരുമ്പോൾ അവരുടെ ട്രേഡുമായി ബന്ധപ്പെട്ട തിയറി പേപ്പറുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ തിയറി പേപ്പർ 1, തിയറി പേപ്പർ 2, 2 തിയറി പേപ്പറുകളാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. പിന്നെ കോമൺ ആയിട്ട് ഡ്രോയിങ്ങും പ്രാക്ടിക്കലും ഉണ്ടായിരിക്കും. ഇത് ഓരോ പേപ്പറുകളും വ്യക്തമായിട്ട് തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. ഫസ്റ്റ് ഇയർ മുതൽ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓരോ പേപ്പറുകളും പഠിച്ചു തുടങ്ങും. ഓരോ പേപ്പറും എക്സാമിനുണ്ടാവുന്നത് 100 മാർക്കിൻ്റെ അസസ്മെൻ്റ് എക്സാമുകളാണ് അതിന് ഉണ്ടായിരിക്കുക, റിട്ടേൺ എക്സാം. ഓരോ പേപ്പറുകളും നമ്മൾ മിനിമം 40 മാർക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യണം, ഓരോ പേപ്പറുകളും പാസ്സാവേണ്ടതുണ്ട്. തിയറി പേപ്പറുകൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാക്ടിക്കൽസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തിയറിയുടെ ഇമ്പോർട്ടൻറ്റ്, തിയറി പഠിക്കേണ്ടത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടിക്കൽ വർക്കുകളാണ് നമ്മൾ പിന്നീട് ചെയ്തുകൊണ്ടിരിക്കുക. ഡ്രോയിങ്ങിൽ വരുന്ന സമയത്തും എന്തുണ്ട്, അതിൽ ജോമെട്രിക്കലായിട്ട് വരുന്ന ഡ്രോയിങ്ങുകളും അതുപോലെ തന്നെ ട്രേഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഡ്രോയിങ്ങുകളും ഉണ്ടായിരിക്കും. ഈ 2 പേപ്പറുകൾ, തിയറിയും ഡ്രോയിങ്ങും, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ വരുന്നതാണെന്ത്, പ്രാക്ടിക്കൽ. ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള, നിങ്ങൾ തിയറിയിൽ പഠിച്ച അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടിക്കൽ വർക്കുകളാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ പേപ്പറുകളും 100 മാർക്ക് വെച്ചിട്ടാണ് അതിൽ ഉണ്ടായിരിക്കുക. തിയറി പേപ്പർ ഫസ്റ്റ്, തിയറി പേപ്പർ സെക്കൻഡ്, ഡ്രോയിങ് വരുന്നത്. പ്രാക്ടിക്കൽ എക്സാം 200 മാർക്കിലായിട്ട് കണ്ടക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഓരോന്നിനും എന്തുണ്ട്, ഇൻറ്റേർണൽ ഇവാലുവേഷൻ മാർക്കുകളും ഉണ്ടായിരിക്കും. തിയറി ക്ലാസ്സുകൾ നമ്മൾ സാധാരണ ചെയ്യുന്നത്, തിയറി ക്ലാസ്സുകൾ എടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള, ആ തിയറിയുമായി ബന്ധപ്പെട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് തരും. അതിനനുസരിച്ചിട്ടുള്ള അസൈൻമെൻറ്റുകൾ എന്ത് ചെയ്യണം, ചെയ്യണം. പിന്നെ തിയറിക്ക് റെക്കോർഡ് ബുക്കും ഉണ്ടായിരിക്കും. ഈ റെക്കോർഡ് ബുക്കുകൾ നമ്മൾ ചെയ്യുന്നത് റെക്കോർഡ് ഷീറ്റുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യും. ഒരു ദിവസം എടുക്കുന്ന തിയറി ക്ലാസ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ നോട്ട്സ് എന്ത് ചെയ്യുക, അതാ ദിവസം തന്നെ
റെക്കോർഡ് ഷീറ്റിലേക്ക് അത് പകർത്തി എഴുതും. അപ്പോൾ അങ്ങനെ പകർത്തി എഴുതുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് അന്ന് ആ ഒരു തിയറി ക്ലാസ് അന്ന് ആ ക്ലാസ് എടുത്തപ്പോൾ കേട്ട ഒരു ഓർമ്മ, നിങ്ങൾ നോട്ട് എഴുതിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഓർമ്മ ഉണ്ടായിരിക്കും. പിന്നെ നമ്മളത് ഒന്നുകൂടി റെക്കോർഡ് ഷീറ്റിലേക്ക് എഴുതുന്ന സമയത്ത് ആ നോട്ട് അത് ആദ്യ ദിവസം തന്നെ വായിക്കലായി, അതുപോലെ തന്നെ അതെന്ത് ചെയ്യുന്നു, നമ്മൾ റെക്കോർഡിലേക്ക് എഴുതി വയ്ക്കുമ്പോഴേക്ക് നമുക്ക് കൂടുതലായിട്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ഷീറ്റുകൾ എഴുതിക്കുന്നത്. അപ്പോൾ ഓരോ നോട്ട്സിൻ്റെയും റെക്കോർഡ് ഷീറ്റുകൾ എന്ത് ചെയ്യണം, അതാ ദിവസം തന്നെ എഴുതി വെക്കണം. പിന്നെ അതോടൊപ്പം തരുന്ന അസൈൻമെൻറ്റുകളിലിപ്പോൾ ഒരു ടോപ്പിക്ക് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ കഴിഞ്ഞാലും എന്ത് തരും, അതുമായി ബന്ധപ്പെട്ടുള്ള അസൈൻമെൻറ്റുകൾ തരും. അപ്പോൾ അസൈൻമെൻറ്റിന് വേണ്ടിയിട്ടൊരു ബുക്ക് കരുതി വെക്കണം. അപ്പോൾ തിയറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുമ്പോൾ തിയറിക്ക് ഒരു നോട്ട് ബുക്ക് ഉണ്ടായിരിക്കണം, തിയറിയുടെ അസൈൻമെൻറ്റിന് വേണ്ടിയിട്ടൊരു നോട്ട് ബുക്ക്, പിന്നെ പിന്നെ റെക്കോർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ഷീറ്റുകളും വാങ്ങിക്കണം. ഡ്രോയിങ്ങിൽ വരുന്ന സമയത്ത് ഡ്രോയിങ് ഇതുപോലെ തന്നെ ഡ്രോയിങ് ക്ലാസ്സുകൾ തരുന്നു, അതോടൊപ്പം തന്നെ അതിൽ ഡ്രോയിങ്ങിൻ്റെ നോട്ട്സ് ഉണ്ടായിരിക്കും, പിന്നെ ഡ്രോയിങ് അസൈൻമെൻറ്റുകൾ തരും, പിന്നെ ഡ്രോയിങ് പ്രാക്ടിക്കലായിട്ട് ഷീറ്റ് ഡ്രോയിങ്ങിൻ്റെ നമ്മൾ നോട്ടിൽ വരയ്ക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അത് പിന്നീട് ഡ്രോയിങ് പ്രാക്ടിക്കലായിട്ട് ഡ്രോയിങ് ഷീറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, പകർത്തി വരയ്ക്കുന്ന രീതി ഉപയോഗിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡ്രോയിങ് ഒരു ഷീറ്റിൽ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് മനസ്സിലാക്കി വയ്ക്കാൻ പറ്റും. എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾക്കും കോമൺ ആയിട്ട് വരുന്നതാണെന്ത്, ഈ ഒരു ഡ്രോയിങ് എന്നുള്ളത്. പിന്നെ പ്രാക്ടിക്കലിൻ്റെ കാര്യത്തിൽ പ്രാക്ടിക്കൽ അതുപോലെ തന്നെ നോട്ട്സ് എന്ന് പറയുമ്പോൾ റഫ് റെക്കോർഡായിട്ടാണ് നമ്മൾ ആ നോട്ടുകൾ ഉപയോഗിക്കുന്നത്. ചെയ്യാനുള്ള വർക്കുകളെക്കുറിച്ചുള്ള ആദ്യം അതിൻ്റെ റഫ് റെക്കോർഡ് തരുന്നു, എന്താ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലാബ് പ്രാക്ടീസ് ചെയ്യുന്നു, പിന്നെ അതിൽ എന്തുണ്ടായിരിക്കും പ്രാക്ടിക്കൽ, അത് പിന്നെ ആ ഒരു വർക്ക് ചെയ്ത് അതിൻ്റെ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ഇൻസ്ട്രക്ടർ പറയുന്ന പോലെ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് ഫയർ റെക്കോർഡിലേക്ക് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം പിന്നെ അത് ആവശ്യപ്പെടുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്തുണ്ടായിരിക്കും, വൈവ കൂടി കണ്ടക്ട് ചെയ്യും പ്രാക്ടിക്കലിൻ്റെ കൂടെ വരുമ്പോൾ. നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഒരു തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കിൻ്റെ ലാബായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ തിയറി നല്ല രീതിയിൽ പഠിച്ച ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലാബ് വൃത്തിയായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലാബ് ചെയ്യുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തരുന്ന വർക്ക് ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ട കാര്യം ആ ഒരു റഫ് റെക്കോർഡിൽ നമ്മൾ എഴുതുന്ന ആ ഒരു വർക്ക് എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു സർക്യൂട്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സംവിധാനമാണെങ്കിൽ അതിൻ്റെ ഡയഗ്രാമുകൾ, അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അത് ചെയ്യേണ്ട പ്രൊസീജിയർ, അതൊക്കെ എന്ത് ചെയ്യണം, ആദ്യം പഠിച്ചു വയ്ക്കണം. ആ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന രീതിയാണ്, ആ രീതി ആ പ്രൊസീജിയർ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ വർക്ക് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈവകൾ ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസറുകൾ പറയണം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് റെക്കോർഡിലേക്ക് പകർത്തി വയ്ക്കും. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ദിവസത്തെയും വർക്കുകൾ ചെയ്യുന്നത്. അതിൻ്റെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് പ്രൊമോഷൻ ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. ഒരു വർഷം കംപ്ലീറ്റ് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആകുമ്പോൾ ഫസ്റ്റ് ഇയറിൽ എന്ത് നടത്തും, ഒരു പ്രൊമോഷൻ ടെസ്റ്റ് നടത്തും. ഈ പ്രൊമോഷൻ ടെസ്റ്റ് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ജയിക്കണം. ഈ ടെസ്റ്റ് എഴുതാതെ തന്നെ എല്ലാവരും ആദ്യം മുതൽ പഠിച്ചിട്ട് എന്ത് ചെയ്യാം, പ്രൊമോഷൻ ടെസ്റ്റ് ആ ചാൻസിൽ തന്നെ എന്ത് ചെയ്യാം, പാസ്സാകാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ സെക്കൻഡ് ഇയറിലാണെന്നുണ്ടായിരിക്കുക, പബ്ലിക് എക്സാം ഉണ്ടായിരിക്കുക. പബ്ലിക് എക്സാം സെക്കൻഡ് ഇയറിൽ വരും. എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു ടെക്നിക്കൽ കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധാരണ സ്കൂളിൽ പഠിക്കുന്ന പോലെയല്ല, ഈ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു തൊഴിൽ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തൊഴിൽ മനസ്സിലാക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടണം, ഒരു സർട്ടിഫിക്കറ്റും കൂടി ആവശ്യമാണ്, സ്കില്ലിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ഓരോ മെത്തേഡിലും നമ്മൾ ഈ പറയുന്ന മെത്തേഡിലൊക്കെ ചെയ്തിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ അറ്റൻഡൻസും ഡിസിപ്ലിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അറ്റൻഡൻസ് എന്ന് പറയുമ്പോൾ എക്സാം എഴുതണമെങ്കിൽ നമുക്കറിയാം 80% അറ്റൻഡൻസ് മസ്റ്റ് ആയിട്ടും വേണം, 80% അറ്റൻഡൻസ്
എല്ലാവരും കൊണ്ടാണോ അനാവശ്യമായിട്ടുള്ള ലീവുകൾ എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ലീവുകൾ എടുക്കുന്നതിൽ ശീലമാക്കുക, അല്ലാതെയുള്ള അനാവശ്യമായിട്ടുള്ള ലീവുകൾ ഒഴിവാക്കുക. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സ്ഥാപനത്തിലെത്തിക്കഴിഞ്ഞാൽ, സ്ഥാപനത്തിൽ മാത്രമല്ല നമ്മൾ ആ ഒരു യൂണിഫോം ഇട്ട് നടക്കുന്ന സമയം മുഴുവൻ എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിലുള്ള സമൂഹത്തിൽ ജീവിക്കുമ്പോഴും നല്ല ഡിസിപ്ലിൻ ഉള്ള ഒരാളായിട്ട് വേണം എന്ത് ചെയ്യാൻ പെരുമാറാൻ. നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻസ് ഡയറി ഉണ്ടായിരിക്കും, അപ്പോൾ ആ ഡയറിയിൽ ഇതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറേ ഡീറ്റെയിൽസ് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പാലിക്കണം. ഈ സ്റ്റുഡൻറ് ഡയറി എന്ന് പറയുമ്പോൾ അത് സ്ഥിരമായിട്ട് നമ്മൾ ക്ലാസ്സിന് വരുമ്പോൾ കൊണ്ടുവരേണ്ട കാര്യം തന്നെയാണ്. ഡയറി, യൂണിഫോം, അതുപോലെ തന്നെ ഐഡി കാർഡ്, അത്തരം കാര്യങ്ങളൊക്കെ ക്ലാസ്സിലുണ്ടായിരിക്കും. യൂണിഫോമൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞ ബാക്കി ഡീറ്റെയിൽസ് കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ ലാബിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് യൂണിഫോം വൃത്തിയായിട്ട് ധരിക്കണം, ഇൻസൈഡ് ചെയ്യണം, ഷൂ ധരിക്കണം. ലാബുകളിലൊക്കെ ഷൂ ഉപയോഗിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രവേശിക്കാൻ പാടുള്ളൂ. ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ മസ്റ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ ഓരോ സബ്ജക്റ്റിനും എന്തുണ്ട്, ഇൻ്റേണൽ അസസ്മെൻ്റ് മാർക്കുകൾ ഉണ്ടായിരിക്കും. അതായത് കെ സി കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 100 മാർക്കോളം നമുക്ക് ഇൻ്റേണൽ അസസ്മെൻ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. തിയറി രണ്ട് പേപ്പറുകൾക്ക് ഓരോ പേപ്പറിനും 20 മാർക്ക് വെച്ചിട്ടുണ്ട്. തിയറി ഫസ്റ്റിന് 20 മാർക്ക്, തിയറി സെക്കൻഡിന് 20 മാർക്കുണ്ട്, ഡ്രോയിങ്ങിന് 20 മാർക്കുണ്ട്, പ്രാക്ടിക്കലിന് 40 മാർക്കുണ്ട്. അങ്ങനെ 100 മാർക്ക് നമുക്ക് ഇൻറ്റേണൽ അസസ്മെൻ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻറ്റേണൽ അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈ ഓരോ ടോപ്പിക്കിലും നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഓരോ വ്യക്തികളുടെയും പങ്ച്വാലിറ്റി നോക്കുന്നുണ്ടാവും, അവരുടെ അറ്റൻഡൻസിൻ്റെ ഡീറ്റെയിൽസ് നോക്കും, അവരുടെ ക്യാരക്ടർ നോക്കും, പിന്നെ അവരുടെ എക്സാമിൻ്റെ പെർഫോമൻസ്, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻറ്റേണൽ അസസ്മെൻറ്റ് നടത്തുക. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ആദ്യം നിങ്ങളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കോമൺ ആയിട്ട് ഡ്രോയിങ് ക്ലാസ്സിലാണ് എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. ഇപ്പോൾ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ഡ്രോയിങ് ആയിരിക്കില്ല, ജിയോമെട്രിക്കൽ ഡ്രോയിങ് ആണ് ഫസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഡ്രോയിങ് ക്ലാസ് തുടങ്ങുന്ന ഡേറ്റ് നിങ്ങളോട് പറയുന്ന സമയത്ത്, ആ ഒരു ക്ലാസ് തുടങ്ങുന്ന സമയത്ത്, ഡ്രോയിങ് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിൻ്റെ കുറച്ച് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിന് തയ്യാറായിട്ടിരിക്കുക. നിങ്ങളുടെ കയ്യിലൊരു നോട്ട് ബുക്ക്, ഡ്രോയിങ്ങിൻ്റെ ഒരു നോട്ട് ബുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് ബോക്സും അതിൽ അനുബന്ധിച്ചിട്ടുള്ള സാധനങ്ങളിതിൽ വേണം. പെൻസിൽ, സ്കെയിൽ, റബ്ബർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വാങ്ങിച്ച് വയ്ക്കുക. നമുക്ക് ക്ലാസ്സിൻ്റെ ഡേറ്റ് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഡ്രോയിങ് ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളുമായിട്ട് വേണം എന്ത് ചെയ്യാൻ, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളായിട്ട് ആരംഭിക്കുമ്പോൾ അതിൽ ഓൺലൈനായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ അതിൻ്റെ വീഡിയോസ് തരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ആ വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ചെയ്യണം, നിങ്ങളോട് പറയുന്ന അസൈൻമെൻറ്റ് വർക്കുകൾ ആ നോട്ട്ബുക്കിൽ ചെയ്യുക. അപ്പോൾ ഡ്രോയിങ് ആകുമ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓരോ ദിവസം തന്നെ പറയുന്ന സമയത്ത് തന്നെ അത് വരച്ചിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് വയ്ക്കും.